ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പുതിയ കൊല്ലത്തിന്റെ ആദ്യത്തെ വലിയ വീഡിയോ ആണ് ഇത് എന്ന് പറയുന്നത്. അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ കുറച്ചു നാള് മുന്നേ നമുക്ക് ഓർമ്മയുണ്ടില്ലെന്നറിയില്ല, എന്നെ വെള്ളം കുടിപ്പിച്ച കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ജ്യൂസി ക്വസ്റ്റ്യൻസ്, ഞാൻ പറയാം, ഹസ്ബൻഡിനോട് ചോദിക്കുന്ന ജ്യൂസി ക്വസ്റ്റ്യൻസ്, വൈഫ് ചോദിക്കാൻ പേടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊറേ അറിവും കിട്ടി. എന്നാലും വെള്ളം കുടിപ്പിച്ച കുറച്ച് സാധനമാണ്. അന്ന് കുറച്ച് കമന്റ്സ് വന്നതാണ്, വൈഫിനോട് തിരിച്ചു ചോദിക്കുന്നു. അതെ, അപ്പൊ ഇന്ന് അംജുക്ക തന്നെ കൊറേ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അംജുക്കാക്ക് വയ്യാണ്ട് ഇരിപ്പായിരുന്നു. അപ്പൊ വയ്യാണ്ട് ഇരിപ്പ് മാത്രല്ല, ഓഫ് ആയിരുന്നു, ഓഫ് ആയിരുന്നു. അപ്പൊ പിന്നെ വെറുതെ ഇരിക്കുന്നോണ്ട് ആൾ ക്വസ്റ്റ്യൻസ് ഞാൻ മാത്രല്ല, എല്ലാരും പറയുന്നുണ്ട് ഞാൻ തീരെ സംസാരിക്കില്ല, മോള് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പറഞ്ഞോണ്ട്. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, എനിക്ക് മാത്രല്ലാണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ നടന്നോണ്ടിരിക്കുന്നത് പാർക്കിൽ കാട്ടെ, പാർക്കിൽ പോയി എടുക്കാന്ന് വെച്ചാൽ നല്ല പിന്നെ നല്ല വെയിലുള്ള ദിവസം. കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു, രാവിലെയും രാത്രിയും ഒക്കെ മഴയായിരുന്നു. ഇന്നാണ് ഒന്ന് വെയിൽ വന്നേക്കുന്നത്. അങ്ങനെ വെച്ചാൽ എന്നാൽ പാർക്കിൽ പോവാ, എന്നാ അവിടുന്ന് ക്യൂ ആൻഡ് ഇൻ ചെയ്യാന്ന് വെച്ച് പുതിയ പാർക്കിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഇത് തുടങ്ങും. അല്ല, ക്യൂ ആൻഡ് ഇല്ലേ, തണുപ്പുണ്ട് ബേബി. ഞാന് വലിയ കാര്യത്തില് ജാക്കറ്റ് ഇട്ടില്ല, ഇതൊരു തണുപ്പാണോന്ന് പറയാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ശീലമായി. ഏത് പഞ്ചേക്കാ പോന്നപ്പോ? അറ്റത്തെയാ? ഓ ഓക്കെ, എന്റെ പൊന്നെ, നല്ല സ്ഥലം കണ്ടത് കണ്ടത് എത്തിപ്പെട്ടത് കൊടുങ്കാറ്റും വെയിലുള്ള ഒരു സ്ഥലം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് അട്രാക്റ്റീവ് ആണ് നിന്റെ, അത് മാത്രല്ല നിന്റെ ഓരോ ബോഡിയിലത്തെ ഓരോ പാർട്സും എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എനിക്കൊരു നല്ല ടേൺ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രല്ലേ നമുക്ക് എല്ലാ ഇപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമാണ്, മൊത്തത്തിലുള്ള ഭാഗമല്ല, ഒരു ഭാഗമാണ് സെക്സ് നടത്തുന്നത്. നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലേ. പക്ഷെ വേറൊന്നൊരു കാര്യം പറയാനുണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ് ആർ ഗൈസ് പാർട്ട് അട്രാക്ടീവ് എന്നല്ല, ഇപ്പൊ ബാക്കിയുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ഒരു ഭാഗം നോക്കാൻ പോകുന്നില്ല അട്രാക്ടീവ്. ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്ന വെച്ചുകഴിഞ്ഞാല്, നമ്മള് ഞാൻ ഇപ്പൊ ആരും അയക്കുന്നില്ല, പക്ഷെ പണ്ടൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തര് ചില ആമ്പിള്ളേര് ആണുങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടോ, ശരിക്കും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഒരാള് ഈവൻ മെയിൽസ് ആയിട്ട് പോലും എനിക്ക് അയക്കുന്നത് അവരെ ബോഡി പാർട്ട് എന്ന് വെച്ചാൽ പീനസിന്റെ ഫോട്ടോ, അവരുടെ ലിംഗത്തിന്റെ ഫോട്ടോ എനിക്കും കിട്ടിയിട്ടുണ്ട്. നിനക്ക് അയച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും. അത് കാണുമ്പോണ്ടല്ലോ അട്രാക്റ്റീവ് ആയിട്ടല്ലേ തോന്നാ, ഛർദിക്കാനാണ് വരിക. എന്താണ് ഈ കാണുന്നത്? ചിലർക്ക് അങ്ങനെ സാധനം ഉണ്ട്, എന്തിങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ അട്രാക്ഷൻ മൂവ് കണ്ട സത്യമായിട്ടും ഛർദിക്കാനേ വരാറുള്ളൂ. അറബി ഇത് കാണുന്ന കുറച്ച് സ്ത്രീകൾക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറെ പലവരുണ്ട് എക്സിബിഷനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, എന്നുവെച്ചാൽ അതൊരു അസുഖമാണ് ശരിക്കും. അതൊരു ഇതെന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക, പബ്ലിക്കായിട്ടൊക്കെ പ്രദർശിപ്പിക്കുക. ഇതും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂൾ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടോയ്ലറ്റ്, ഗേൾസ് ടോയ്ലറ്റിൽ ഇവിടുന്ന് ഈ നിൽക്കുമ്പോ നമുക്ക് പോക്കറ്റ് റോഡാണ് കാണാൻ പറ്റും. അപ്പൊ ഈ പോക്കറ്റ് റോഡിൽ നിന്നിട്ട് ഒരാളിരുന്നിട്ട് മറ്റേ എന്താ പറയാ, ബൈക്കിലിരുന്നിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാള് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു ഗേൾസ് ടോയ്ലറ്റിലേക്ക് ഫേസ് ചെയ്തിട്ട്. സൈക്കോളജിക്കൽ ഡിസോർഡർ
അതൊക്കെ ഇതാണ്. പിന്നെ അതേപോലെ ഞാൻ തിയേറ്ററിൽ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, പലർക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു എക്സിബിഷനിസ് അസുഖം. അപ്പൊ ഇത് കാണുമ്പോ ഒരിക്കലും ഒരു ഗൈസിന്റെ പാട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല, ഉറപ്പായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇനിയിപ്പോ തിരിച്ചിപ്പോ ആമ്പിള്ളേരോട് വെച്ച് കഴിഞ്ഞാൽ പെമ്പിള്ളേര് ചിലപ്പോ ഇങ്ങനെ കാണിച്ച്, ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിയില്ല, പക്ഷെ എന്റെ ചില ഫ്രണ്ട്സിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ആമ്പിള്ളേര് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകള് കയറിയിട്ട് അങ്ങോട്ടേക്ക് ഇതേപോലെ, ഇപ്പൊ നമ്മളെപ്പോഴും സംസാരിക്കുക പുരുഷന്മാര് സ്ത്രീകള് ഇതുപോലെ പെൺകുട്ടികൾ ഇതാക്കുന്നു, ഇതേപോലെ പെണ്ണുങ്ങളെന്ന് സ്ത്രീകളെന്ന് ഇതേപോലെ മോശം അനുഭവങ്ങളായിട്ടുള്ള ഒത്തിരി അനുഭവം ഉണ്ട്, പക്ഷെ അവര് പറയത്തില്ല. പിന്നെ ആമ്പിള്ളേർക്ക് അതൊരു എന്താ പറയാ, അവർക്കൊന്ന് അണക്കേടായിട്ട്, അല്ലെങ്കിൽ അത് ചില ആൺകുട്ടികൾ അടിപൊളി എന്നുള്ളത് തോന്നിക്കും. പെൺകുട്ടികളാണ് ഇത് കുറച്ചും കൂടി തുറന്നു. അപ്പൊ രണ്ടും അതൊക്കെ അട്രാക്റ്റീവ് അല്ലേ, അറപ്പ് മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. അങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയും വലിയ എസ് ആയിട്ട് ഭാവി അടുത്ത ക്വസ്റ്റ്യൻ തീർത്തിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയും. എനിക്ക് എവിടെയാണെങ്കിലും ഹെയർ ഉള്ളത് എനിക്കിഷ്ടം. എനിക്ക് ഹെയർ ഇല്ലാത്തത് എനിക്കിഷ്ടല്ല. എനിക്ക് ഹെയർ ബോഡിയിൽ ഹെയർ ഉള്ളത് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ് അംജുക്ക മറ്റേ കല്യാണത്തിന് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ സമയത്ത് ഫുൾ, ഇപ്പൊ അംജുക്കാട് ബോഡി മൊത്തം ഹെയറാ, ഭയങ്കര ഹെയർ ഉള്ള ആളാ. ബോഡി ഫുള്ള് മറ്റേ ഷേവ് ചെയ്തിട്ടിരിക്കുന്നു. എനിക്ക് ആ സാധനം പിടിച്ച് കുത്തായിരുന്നു, മറ്റേ കുട്ടിച്ചൂലില് ഒരേണ പോലെ ഒരേയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജീവിതത്തില് ഇനി ഹെയർ കളയരുത്, എനിക്ക് പറ്റത്തില്ല എനിക്ക് ഹെയർ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തിനാണ് എന്റെ മേലൊക്കെ ഒരയ്യായി ഈ സാധനം കാരണം. ഇനി പറയാൻ വേണ്ടി ഞാൻ പറയണം, ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഹെയർ എന്ന് പറയണത് നമ്മളെ ബോഡിയിൽ ഏറ്റവും സത്യം പറഞ്ഞ ഒരു പ്രൊട്ടക്ഷനാണ്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ ബോഡി, ഇപ്പം ഈവൻ സെക്സിൻ്റെ ടൈമിലായിക്കോട്ടെ, ബോഡി ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് നമുക്ക് തന്നതാണ് ഈ ബോഡി ഹെയർസ് എന്ന് പറയുന്നത്. അതിപ്പോൾ പ്യൂബിക് ഹെയർ ആയിക്കോട്ടെ, ബോഡിയിലെ ഹെയർ ആയിക്കോട്ടെ, പിന്നെ കളയണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ്. പക്ഷേ ഈ ബോഡി ഹെയർസ് ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സാധനമല്ല, ഒരു അറപ്പ് വൃത്തികേടോ അല്ലെങ്കിൽ മോശം എനിക്കതൊരു നൈറ്റ് മെയർ ആയിട്ട് മാറി, പേടി സ്വപ്നമായിട്ട് മാറി അത് പോകുമ്പോൾ പോയത്. അപ്പൊ അത് കളയേണ്ട ആവശ്യം. പിന്നെ നമ്മൾ ബാക്ടീരിയാസ്, ഇൻഫെക്ഷൻസ്, ഈവൻ ഡസ്റ്റ്, ഇതൊക്കെ നമുക്ക് തടയാനും പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഈ ബോഡി ഹെയർസ്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ടേൺ ഓൺ? ബിഗ്ഗസ്റ്റ് ടേൺ ഓൺ എനിക്ക് മൂഡ് വരുന്നത് എപ്പോഴാണ്? മൂഡ് വരുന്നത് ചിലപ്പോ ഒരു നോട്ടത്തിൽ കൂടെ ആയിരിക്കും. ഒരു നോട്ടം നിന്റെ എന്താ പറയാ, ഒരു നോട്ടം ചെലപ്പോ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും, പറയാൻ പറ്റൂല. ചെലപ്പോ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ കാണുമ്പോ എനിക്ക് ടേൺ ഓൺ ആവുന്നത് സൈക്കോ എന്ന് തോന്നും, പക്ഷെ അല്ല ഞാൻ എന്റെ കാര്യമായിട്ട് പറയുന്നത്. ചെലപ്പോ ചിരിക്കുമ്പോ, ചെലപ്പോ ഇങ്ങനെ വെറുതെ മുടിയൊക്കെ ഇങ്ങനെ 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 തടവുമ്പോഴായിരിക്കും, അങ്ങനൊക്കെ ആയിരിക്കും എന്റെ ടേൺ ഓൺ എന്ന് പറയുന്നത്. ഇപ്പൊ പലരും വിചാരിച്ചിരിക്കും ടേൺ ഓൺ അല്ലെങ്കിൽ മൂഡ് വരാന്ന് പറയുമ്പോ വേറെ എന്തെങ്കിലും കേറി പിടിക്കും, അങ്ങനൊന്നല്ല എനിക്ക്. ബാക്കിയുള്ളവരുത് എനിക്കറിയില്ല. ചില സ്വീറ്റ് ആയിട്ടുള്ള ചില ചില മൈന്യൂട്ട് സാധനങ്ങളായിരിക്കും നമുക്ക് ടേൺ ഓൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ആർ ദേർ ടൈംസ് യു ഗെറ്റ് അനോയ്ഡ് അറ്റ് മീ വിതൗട്ട് എനി റീസൺ? എന്നോട് ദേഷ്യം തോന്നുന്ന അത് ഒരു റീസൺ ഇല്ലാതെ എന്തെങ്കിലും ഒരു ഉറപ്പായിട്ടുണ്ട്. എനിക്ക് യുവാംജുക്കാനോട് ദേഷ്യപ്പെടുന്ന ചില സമയത്തേക്ക് പെട്ടെന്ന് ഭയങ്കര ഇറിറ്റേഷൻ വരും. ചില ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പീരിയഡ്സിന്റെ ഒരാഴ്ച മുമ്പ്, ഒരു ഒരാഴ്ച മുമ്പ് ഈ പീരിയഡ്സിന്റെ സമയത്തല്ല, എനിക്ക് ഒരാഴ്ച മുമ്പാണ് പി എം എസ് എന്ന് പറയും, പ്രീ മെനസ്ട്രൽ സിൻഡ്രം, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ വരുന്ന ഒരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് ഞാൻ കരയും, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും, ചെറിയ കാര്യങ്ങളോട് ഇറിറ്റേഷൻ വരും. അപ്പൊ ഞാൻ വെറുതെ അംജുക്കാനോട് ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യം മാത്രല്ല, എനിക്കിപ്പോ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അംജുക്ക വെറുതെ എന്റെ മേലിൽ ഇപ്പൊ കിടക്കുന്ന സമയത്ത് വെറുതെ കൈ ഇങ്ങനെ മേലിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ കൈയൊക്കെ എടുത്ത് മാറ്റും. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ഒരിക്കലും ഞാനത് വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ഒന്നല്ല.
ആ ഒരു ഇതില് നമുക്ക് എനിക്ക് ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷന് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ അംജുക്കാക്ക് അറിയത്തില്ല ഇതൊരു പ്രീ മിനിസ്റ്റർ സിൻറ്റർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ അംജുക്കാക്ക് ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് എന്താണ് എന്റെ വല്ല ദേഷ്യാണോ, അംജുക്കാരോട് വല്ല ദേഷ്യമായിട്ടാണോ, അത് എന്തെങ്കിലും ആണോ എന്നൊക്കെ വേണ്ടി നമ്മളെ ഇടയിലൊക്കെ സംസാരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അംജുക്ക് ഇത് ഇതാണ് എനിക്ക് ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ അംജുക്കാക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സമയത്ത് മനസ്സിലായിട്ടുണ്ട് അംജുക്കാക്ക് അല്ല ഇപ്പൊ കറക്റ്റ്. അങ്ങനെ ഞാൻ ഉപദ്രവം ഒന്നും ഇല്ലാട്ടോ ഒരിക്കലും. ഞാൻ അങ്ങനെ പി എം എസ് ആണെന്നും പറഞ്ഞിട്ട് കേറി ഉപദ്രവിക്കുക, വായ തോന്നിയ തെറി പറയാ, ചീത്ത പറയാ, അങ്ങനൊന്നുമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങള് എനിക്ക് ചെറിയ ചെറിയ ഇറിറ്റേഷൻ വരും. ഇപ്പൊ അടുത്ത് നിന്ന് ഇങ്ങനെ ചിപ്സ് ഇങ്ങനെ കഴിക്കുമ്പോ അതിന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളാണ്. Do you prefer light on or off? ഞാൻ അപ്പോഴാണ് കുറച്ചും കൂടി എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. എനിക്ക് അതിന്റെ അർത്ഥം കോൺഫിഡൻസ് ഇല്ല എന്നല്ല. എന്നിരുന്നാ പോലും ഇപ്പൊ നമുക്ക് പലവർക്കും പല നാണങ്ങളോ എന്ത് ഇപ്പൊ എത്ര കാലം കഴിഞ്ഞോട്ടെ എന്താണെങ്കിലും ആയിക്കോട്ടെ ചിലതൊക്കെ നമുക്ക് നാണം നാണം പോലെ തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ എനിക്ക് ലൈറ്റ് ഓണിനേക്കാളും കൂടുതൽ എനിക്ക് ലൈറ്റ് ഓഫ് ആയിരിക്കും കുറച്ചും കൂടി എന്നെ എക്സ്പ്രസ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി റൊമാൻറ്റിക് ആയി തോന്നുന്നതായിക്കോട്ടെ. മൊത്തത്തിൽ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നോക്കാമ്പം എനിക്ക് ഡാർക്ക് ആണ്. പക്ഷെ അംജുക്കാക്ക് ലൈറ്റ് ഓൺ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് രണ്ട് ലൈറ്റ് ഓൺ ആയാലും ഓഫ് ആയാലും, ബിക്കോസ് യു നോ ദാറ്റ് ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ റെസ്പെക്ട് യുവർ ബോഡി ആൻഡ് എവരിതിങ് ആൻഡ് എനിക്ക് കുറേയും കൂടെ ഫീൽ ലൈക്ക് ലൈറ്റ് ഓൺ ആയാലും ഓഫ് ആയാലും. അതെ, അതുകൊണ്ട് നമ്മൾ ഈ കൂടുതലും ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ലൈറ്റ് ഓൺ ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയാണ്. നമ്മൾ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഈവൻ ഹസ്ബൻഡ് വൈഫ് എന്ന് ഒരു പാർട്ട്നേഴ്സ് ആണെങ്കിൽ സെക്സ് എന്നുള്ളത് ലൈഫിൽ വലിയൊരു പാർട്ട് അല്ലെങ്കിൽ പോലും അതൊരു പാർട്ട് ഓഫ് ലൈഫ് അതൊരു പാർട്ടാണ് എന്ന് പറയുന്നത് അല്ലേ. Is it awkward that your parents know you did it? സത്യം ഞാൻ പറയാ കേട്ടോ, എനിക്ക് ഭയങ്കര നാണക്കേട് വന്നൊരു സമയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് നൈറ്റിന്റെ സമയത്ത് എല്ലാവരും നമ്മുടെ പാരന്റ്സും കസിൻസ് ഫ്രണ്ട്സ് കസിൻസും എല്ലാരും കൂടിയിട്ട് നമ്മള് റൂമിൽ കയറ്റുന്ന ഒരു സമയം നമ്മളൊറ്റക്ക് കേറുന്ന പോലെ മാമന്മാരൊക്കെ ഇങ്ങനെ എന്നെ കുത്തുരും. ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പോന്നപ്പോ ഫുൾ അവിടുന്ന് ഇവിടെ അഡ്വൈസ് ഇടോ കൊച്ചിന്. സത്യം അത് ഭയങ്കര നാണക്കേടുള്ള സമയട്ടോ അത്. അപ്പൊ നമ്മള് പാരന്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ സാധനം കേറുന്ന അതൊരു ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള സമയമാണ്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നത് എനിക്ക് ഭയങ്കര ഓക്വേർഡ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് അറിയത്തില്ലേ നമ്മുടെ പാരന്റ്സിനൊക്കെ നമ്മളിപ്പോ ഇതിനെ അല്ലാണ്ട് ഒളിച്ചും ബാത്തും കാണി സമ്മത പ്രകാരം ഞാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ പല പല പലതുകൊണ്ട് ഇൻസെക്യൂരിറ്റി. പക്ഷെ എനിക്കിപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഞാൻ ഈ ഇടയായിട്ട് കുറച്ച് ഇതായിട്ട് ഭയങ്കരായിട്ട് പിന്നെ എനിക്ക് ആകെ ഒരു വിഷമൊക്കെ തോന്നിയത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇങ്ങനെ കമന്റ്സ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അംജുക്ക ഡിസേർവ്സ് ബെറ്റർ, അംജുക്കാക്ക് കുറച്ചും കൂടി നല്ലൊരു അംജുക്കാക്ക് കുറച്ചും കൂടി നല്ല ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നു ഇവിളെ കിട്ടിയുള്ളൂ. അതിനൊരു ഒരുപാട് ലൈക്കും ഈ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ആ ഒരു കമന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. എനിക്ക് പറയാനുള്ളത് അംജു ഈ ലോകത്തുണ്ടെങ്കിൽ അതിൽ അസ്ലാം മാലി ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല അംജു പോലത്തെ ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും. സോ വാട്ട് ഐ ആം ടുഡേ, വാട്ട് പീപ്പിൾ ആർ നോയിങ് ഫ്രം ഹിയർ, ദാറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു ബേബി. അപ്പോ താങ്ക് യു. അപ്പോ എനിക്കത് ഭയങ്കര എനിക്ക് വിഷമമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ആദ്യം എനിക്ക് തോന്നും ശരിയാണോ അംജുക്കാക്ക് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നോ,
അങ്ങനത്തെ ഒരു ഇത് തോന്നും. ഇതൊരു ഇതിപ്പോ ഞാൻ യൂട്യൂബർ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോ കമന്റ്സിൽ കൂടെ വരുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ആ കല്യാണ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹാളിൽ തന്നെ ഇതേപോലത്തെ പല കമന്റ്സ് കേൾക്കണ വിധത്തിലും കേൾക്കാത്ത വിധത്തിലും ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ കളറായിരിക്കും, കളറിന്റെ ജഡ്ജ്മെന്റ് സ്വഭാവത്തിന് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജഡ്ജ്മെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഹേർട്ട് ചെയ്യും, കുറച്ചും കൂടി നല്ലൊരു പെണ്ണിനെ ഡിസേർവ് ചെയ്യുന്നു. കാരണം വേറെ എന്തും പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മൾ അതല്ല ഇതല്ല ഒന്നും പറയും. പക്ഷെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോ ആ ഒരു ഇതല്ല, അത് ആ രീതിക്ക് എനിക്ക് ഇൻസെക്യൂരിറ്റി. പക്ഷെ പിന്നെ ഈ മോമെന്റിൽ എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, അബ്ജിക്കാക്ക് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടാൻ പോണില്ല എന്നുള്ളത് ഞാൻ കോൺഫിഡൻസോ കൂടിയിട്ട് പറയും. കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെ അബ്ജുക്കാരെ നോക്കുന്നത്, എങ്ങനെ ആക്കുന്ന ഒരു മാരേജ് ലൈഫ് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് ഓരോ ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ പാർട്ട്ണർ ആയിരിക്കും. അവരുടെ പാർട്ട്ണർ നീ ഒന്നിനും കൊള്ളത്തില്ല, ആ അത് ശരിയാ എനിക്ക് ഇതിനും നല്ല കിട്ടിയേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസെക്യൂരിറ്റി കൂടത്തേ ഉള്ളൂ. എനിക്ക് ചിലപ്പോ അതിന് വരാൻ പറ്റില്ല. എനിക്ക് അംജുക്ക് തരുന്ന ഒരു ധൈര്യമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള സാധനം നല്ലോണം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇൻസെക്യൂരിറ്റി ഇപ്പില്ല. ഓക്കേ ബേബി, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ, ഇത് കുറച്ച് ഡാർക്ക് ആണ് എന്നാലും എനിക്കറിയണം. ഓക്കേ, എന്നാലും എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുന്നതാണ്. ഓക്കേ, ആർ യു മേക്കിംഗ് സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ജസ്റ്റ് ഫോർ മണി? അബ്ജുക്ക് അറിഞ്ഞിട്ട് ഈ ചോദ്യം, സെക്സ് ഞാൻ യൂട്യൂബിൽ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഇപ്പൊ അംജുക്കാട് സംശയമില്ല, അമ്മക്ക് അറിയാൻ പറ്റിയിട്ട് സത്യാവസ്ഥ. പക്ഷെ എനിക്ക് ഇന്നോ രണ്ടോ കമന്റ്സ് എങ്കിലും എനിക്ക് എല്ലാ ഷോർട്സിലാണെങ്കിലും ഇതിലൊക്കെ വരാറുണ്ട്, പൈസക്ക് വേണ്ടിയിട്ടാണല്ലേ എന്തിനാ നീ ഇന്നത്തെ ടോപ്പിക് എടുക്കുന്നത് എന്നുള്ളത്. സത്യസന്ധമായി പറയുവാണെങ്കിൽ യൂട്യൂബ് അറിയുന്ന ആരോട് ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം, സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിന് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആവത്തില്ല. 10 paisa കിട്ടുന്നില്ല, 1 rupee അല്ല 10 paisa സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിന് കിട്ടില്ല. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മൊത്തം സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആണ്. ഒരു കാലത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് തന്നെ ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഞാൻ കാര്യം പറയാം കേട്ടോ. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആയിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ആ സമയത്ത് പൈസ അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് എനിക്കിതാണ് തോന്നി. എന്നിരുന്നാൽ പോലും എനിക്ക് പൈസ കിട്ടാറുണ്ട്, കാരണം ഞാൻ വേറെയും ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് പൈസ കിട്ടും. പക്ഷെ കൂടുതൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അതുകൊണ്ട് അത്ര പൈസ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വ്ളോഗിലും ഷോർട്സിലും സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടാതായത്. അതിൽ എനിക്ക് ഇഷ്ടം പോലെ പണ്ട് എന്ത് നല്ല വീഡിയോസ് ചെയ്തിരുന്നതാ, ഇപ്പൊ ഫുള്ള് കല്യാണ കാര്യം. അപ്പൊ എന്റെ കല്യാണം നടത്തിയത് എന്റെ ആഗ്രഹമായിരുന്നു, എന്റെ കല്യാണം ഞാൻ തന്നെ എന്റെ ഇതൊരു തന്നെ നടത്തണം. അത് നിങ്ങൾ കണ്ടിരുന്ന ഫുള്ള് അത് എന്റെ ഒരു ഹാർഡ് വർക്ക് ആണ്. അതെല്ലാം ഞാൻ എന്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഈവൻ ഏത് ഇവന്റ് മാനേജ്മെന്റ് ഏത് ഫോട്ടോഗ്രാഫേഴ്സ് എന്താണ് ഇതാന്ന് പോലും അറിഞ്ഞിട്ടില്ല അത് ചെയ്തിരുന്നത്. പിന്നെ എല്ലാ ചെലവുകളും ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു കല്യാണം ആണെങ്കിലും. പിന്നെ എനിക്ക് ഒരു ഇതുണ്ട്, എന്റെ ഉമ്മാനും ഉപ്പാനും അവര് സത്യം അവര് പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നിരുന്നാൽ പോലും എനിക്ക് അവരെ കാര്യങ്ങൾ നോക്കണം. എന്റെ ഒരു ഫാമിലി ആകുമ്പോൾ ഞാൻ അത്ര ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ എല്ലാം എണ്ണി എണ്ണി പറയുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്റെ ഫാമിലിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ കല്യാണം ഇപ്പൊ എനിക്ക് പൈസക്ക് അത്യാവശ്യമായി. അപ്പൊ എനിക്ക് എന്ത് വഴി, അപ്പൊ എനിക്ക് ആ സമയത്ത് ജോലിയില്ല. എന്റെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ആണ് എന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് പല പൈസ കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു, സെക്സ് എഡ്യൂക്കേഷൻ ഞാൻ കൂടുതലും ചെയ്യാണ്ടായി, കാരണം സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിന് പൈസ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ അങ്ങനത്തെ വ്ളോഗുകളൊക്കെ ചെയ്തു. അപ്പൊ നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങി, പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായി ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ്. എല്ലാ മനുഷ്യന്മാർക്കും പൈസയാണല്ലോ അത്യാവശ്യം, നമ്മൾ കല്യാണം കഴിയോടെ നമുക്ക് പ്രാരാബ്ദങ്ങൾ കൂടി കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ കൂടുതലായി. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംജുക്ക ഫുൾ സപ്പോർട്ട് എന്നോട് എപ്പോഴും പറയുന്നു, മോളെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്ത് അതാണ് മോളെ ഇന്ന് അസ്ലാം മാറി എന്നുള്ളതാക്കിയത് എപ്പോഴും പറയും. ഞാൻ കേട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നും ഇനി അംജുക്കാരുടെ ഫാമിലിക്ക് അതെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നാണക്കേടാവും. അതും എനിക്കൊരു റീസൺ ആയിരുന്നു എനിക്ക് ചെയ്ത സ്റ്റാർട്ടിങ്ങിലുള്ള സാധനം ഇതായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ള് ഈ പൈസ ഇതൊക്കെ നമുക്ക് പൈസയും കിട്ടി, നല്ല പോലെ കിട്ടി തുടങ്ങി സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാണ്ടായപ്പോ. അപ്പൊ എനിക്ക് പിന്നെന്ന് പറയുമ്പോ എനിക്ക് ഒരു ടൈം ഒരു പീരീഡ്, അത് ഇത്ര അധികം അല്ലല്ല, എനിക്ക് റിയലൈസേഷൻ എനിക്ക് 2023 എൻഡിൽ ഞാൻ കടന്നു പോയൊരു സിറ്റുവേഷൻ ഭയങ്കര ബാഡ്. പക്ഷെ അത് ഞാൻ എടുക്കുന്നു, ഞാൻ കണ്ടു വെച്ചിട്ട് എനിക്ക് ആ ഒരു സങ്കടവും വിഷമം വന്നത് നന്നായി എന്ന് എനിക്ക് ഈ മൊമെന്റിൽ എനിക്ക് തോന്നി. കാരണം ദൈവം എനിക്ക് കണ്ണു തുറപ്പിച്ച പല സാധനങ്ങളുണ്ട്, അതിലേറ്റവും ഒന്നായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ എന്നതിന്.
എന്ത് പേർപ്പസ് ആയിരുന്നു ഈ ചാനലിന് എനിക്കുണ്ടായിരുന്നത്? എന്റെ വീട്ടിൽ വിശേഷങ്ങൾ കുറെ കാണിച്ച, അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കൽ മാത്രല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇതാക്കൽ മാത്രല്ല, എനിക്കൊരു പേർപ്പസ് ഉണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എത്രത്തോളം സൊസൈറ്റിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു സാധനം കൊണ്ടുവരണം. അതിൽ പൈസ എന്നുള്ളൊരു മാറ്റർ അല്ല. പൈസയിൽ എനിക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ പൈസയിൽ ഒരു സന്തോഷം കിട്ടത്തില്ല. മനസമാധാനവും സമാധാനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സെക്സ് എഡ്യൂക്കേഷൻ മാത്രമേ ഇപ്പം നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്ളോഗ് ഇടുന്നത് ഞാൻ വളരെ കുറവായി. ഷോർട്സ് ഫുള്ള് ഇടുന്നത് സെക്സ് എഡ്യൂക്കേഷൻ, അതിനൊക്കെ യെല്ലോ ഡോളറായി. യെല്ലോ ഡോളർ തന്നെ പൈസ കിട്ടത്തില്ല. പൈസ കിട്ടും സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയെന്നറിയോ? ഇംഗ്ലീഷ് വാക്കുകൾ ഒഴിവാക്കണം. ഇപ്പൊ ബ്രസ്റ്റ്, വെജൈന അങ്ങനെയൊന്നും പറയാണ്ട് യോനി മുല അങ്ങനൊക്കെ പറയണം. എനിക്ക് യോനി മുല പറയാനൊന്നൊരു നാണക്കേടുമില്ല. ഞാൻ പറയാത്തത്, എനിക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വായിന്ന് വരുത്തുള്ളൂ. വെച്ച് കൂട്ടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് യോനി എന്നൊക്കെ യൂസ് ചെയ്താൽ എനിക്ക് പൈസ കിട്ടിയേനെ. വെജൈന ബ്രസ്റ്റ് ഇത് ഒരിക്കലും യൂട്യൂബ് പാടില്ല എന്ന് പറഞ്ഞ സാധനമല്ലോ. നമുക്ക് യൂട്യൂബിൽ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യാം, പക്ഷെ പരസ്യങ്ങൾ വരത്തില്ല. പരസ്യങ്ങൾക്ക് ബ്രാൻഡുകൾക്ക് ചില ഇതുകളുണ്ട്, ഇന്ന വീഡിയോസിന് പരസ്യം പാടില്ല. പൈസ പരസ്യത്തിൽ കൂടെ ഉള്ള പൈസ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ബ്രസ്റ്റ്, വെജന, ഇവൻ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നും നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ അങ്ങനത്തെ ചില വാക്കുകളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എനിക്ക് യെല്ലോ ഡോളർ, അതുകൊണ്ട് എനിക്ക് പൈസ ഇല്ല. പക്ഷെ പൈസ കിട്ടിയില്ലെങ്കിലും ഞാൻ വേറെ കോണ്ടന്റുകളൊക്കെ വ്ളോഗുകളൊക്കെ ചെയ്യുന്നോണ്ട് എനിക്ക് അതിന് പൈസ കിട്ടും. ഫുൾ പൈസ കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ എനിക്ക് പഴയന്റെ ഒരു കാൽ ഭാഗം പോലും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ കാരണം അസ്ലാം മാർലി എന്നുള്ള ചാനല് ഇതിനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേറ്റീവ് ഇതിനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നു പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അല്ലാണ്ട് എന്റെ കുറെ കാര്യങ്ങൾ കാണിച്ചിട്ട് എനിക്ക് അത് ഇപ്പൊ പഠിച്ചൊരു കാര്യമാണ്. എന്റെ വീട്ടുവിശേഷം ഉണ്ടാവും ഉറപ്പായിട്ടും, നല്ല നല്ല വിശേഷങ്ങൾ എല്ലാം ഞാൻ ഇനി എടുത്തിടത്തില്ല. കുറച്ചായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് ചിലതൊക്കെ അത്യാവശ്യമുള്ളത് ഞാൻ So next one. Whenever we are in a fight, do you share problems with others? അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് എന്നെ പറ്റിയുള്ള കുറ്റം പറയാം. കുറ്റമല്ല. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് പോലല്ല, അറേഞ്ച് മാരേജ്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇപ്പൊ ഞാൻ എനിക്ക് ചില സാധനങ്ങൾ അനുഭവിച്ചു, എനിക്ക് ഇതാവോ ശരി, എനിക്കൊരു ഉള്ളിന്റെ ഒരു പേടിയാണല്ലോ. അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാ പോലും എനിക്ക് ഇതെന്താ അതാണോ ഇതാണോ എന്നൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ട്, ഫാമിലിയോട് ഷെയർ ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ നെക്സ്റ്റ് മോമെന്റ് അംജുഖാനായിട്ട് ഞാൻ സെറ്റായി ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഇവരെ മനസ്സിൽ കിടക്കും, ഇതൊന്നും ഞാൻ അപ്പൊ ചിന്തിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞേ. പിന്നെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുഞ്ഞു പ്രോബ്ലം പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യപ്പെടും, വിഷമാവും. ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കും തെറ്റുക, അല്ലെങ്കിൽ അവന് എന്നിരുന്നാ പോലും അവനെന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു. അപ്പൊ അപ്പുറത്തിരുന്ന ഫ്രണ്ട്സ് ഒന്ന് കേട്ടിരിക്കും, ബാക്കി കേട്ടിരിക്കും, കാര്യങ്ങളൊക്കെ ആവും. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മോമെന്റ് ഞങ്ങൾ തോളി കൈയിട്ടിട്ട് നടക്കായിരിക്കും. എല്ലാ ഹസ്ബൻഡ് വൈഫിലും ഉണ്ടാവുന്നതാണ്. ഞാനിപ്പോ വീട്ടിൽ പറയും, ഫ്രണ്ട്സിനോട് പറയും. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ ഞാൻ പറയും, പറയരുത്. നമ്മൾ ഒരിക്കലും നമ്മളെ ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ നമ്മളെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി താരെ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ പാരന്റ്സിന്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇത് അവരുടെ മനസ്സിൽ കിടക്കും. അവർക്ക് പെർസെപ്ഷൻ വേറെ ആയിരിക്കും. പിന്നെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വല്ല സ്നേഹമൊക്കെ കാണിക്കുകയെങ്കിൽ ഇങ്ങനെ പ്രശ്നം കഴിഞ്ഞതല്ലേ, ഇങ്ങനെ ഉണ്ടായതല്ലേ, ചിലപ്പോൾ അസ്യൂം ചെയ്യും. കാരണം അതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നാളൊരു ദിവസം ചിലപ്പോൾ അവരിത് ഉപയോഗിച്ചേക്കാം, അങ്ങനെയും വഴിയുണ്ട്. നാളൊരു ദിവസം അവർ ഉപയോഗിക്കും, നമ്മൾ പിന്നെ ഹാപ്പി കണ്ടു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ നാളെ ഇതൊരു യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ ഒതുങ്ങി നിൽക്കണം. ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ അത് ഇനി എത്ര, നമ്മൾ ഈവൻ നമ്മുടെ സ്വന്തം പാരന്റ്സിനോട് പോലും അത് ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ മനസ്സമാധാനം പോവും. നമ്മളിനി എത്ര ഹാപ്പി ആയി അടിച്ചു പൊളിച്ച് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ ഒരു സാധനം കിടക്കും. എന്നാലും ഇതിങ്ങനല്ലേ, ഇങ്ങനെ അവിടെ നമ്മൾ ഇതാക്കരുത്. ഞാൻ അത്രമാത്രം പ്രൊഫഷണൽ എടുത്ത് കുറ്റം പറയാന്ന് വെച്ചാൽ കുറ്റമായിരിക്കില്ല നമ്മൾ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സങ്കടം, വിഷമോ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതോ, ആ ഒരു ടൈമിൽ നമുക്ക് തോന്നിയ തെറ്റങ്ങളോ, അല്ലെങ്കിൽ ഇതാളായിരിക്കും ആരോടെങ്കിലൊക്കെ പറയണ്ടേ ഇതാണ് ഇതാണെന്നൊന്നും പറയണ്ട, അങ്ങനെ വെച്ച് നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ അതൊക്കെ വിട്ട് കളയും. പിന്നെ നാളെ ഒരാള് ജഡ്ജ് ചെയ്യുന്ന, നമ്മള് ചിലപ്പോ ഓക്കെ കഴിഞ്ഞാലും നമ്മളെ അപ്പുറത്തുള്ളവര് അത് ഓക്കെ ആയിട്ട് മാറില്ല. അങ്ങനൊക്കെ ഒരു പ്രശ്നം വരും. പിന്നെ ഓപ്പോസിറ്റ് ഉള്ള ഇപ്പൊ അംജുക്ക എന്തെങ്കിലും അവർ, ഞാൻ ആ ഒരു രീതിയിലാവും പറയുന്നുണ്ടാവും. പക്ഷെ അവര് ചിലപ്പോ അംജുക്കാരനോട് പറയാം, നിന്നെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ അത് ചിലപ്പോ അംജുക്കാർക്ക് ഭയങ്കര
വിഷമാവും ആ സമയത്ത് പ്രശ്നങ്ങള് വരാം. നമ്മള് ഞാനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കും ഇങ്ങനൊന്നും വരുന്ന വെച്ചിട്ട് ആയിരിക്കില്ല പറയാ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ നമുക്ക് അത് ഇരിക്കില്ല. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ ഇടയിൽ എന്തിനി പ്രശ്നം വന്നാലും എന്ത് ഇതായി കഴിഞ്ഞാലും ഞാൻ അതൊരു മൂന്നാമതൊരാള് ഈയൊരു സ്ഥലത്ത് ഞാൻ അപ്പുറത്തേക്ക് പോവാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ലൈഫിൽ നമ്മൾ എത്ര മെച്ചുവേർഡാന്ന് പറഞ്ഞാലും ചില ഇമ്മച്ചുവർ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ചില കുട്ടികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ ഒരു കുട്ടിത്തത്തിനെ നമ്മള് സപ്രസ് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതുവരെ അടിപൊളി ആൻസേഴ്സ് ആണ് ഭാവി തന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഡു യു ക്രാക്ക് ജോക്സ് വൈൽ യു മേക്ക് ഔട്ട്? സെക്സിന്റെ സമയത്ത് തമാശ പറയാറുണ്ടോ? അതെ, എപ്പോഴൊന്നും തമാശ പറയത്തില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ തമാശ പറഞ്ഞു പോകും. ചിലത് നമുക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ സമയത്ത് ആ സ്ഥാനത്ത് ഞാൻ കോമഡി അടിക്കാറുണ്ട്. അത് അഞ്ച് കോമഡി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ. അയ്യോ, ഇഷ്ടം പോലെ പ്രാവശ്യം പല പല നല്ല ഇതിലായിരിക്കും. ചിലപ്പോ നല്ല മൂഡിലായിരിക്കും. ഒരു തമാശയെ കൂടി എല്ലാം നശിപ്പിച്ച് കളയാൻ അഞ്ചു കണക്കാൻ ഞാനും വെള്ളം പിടിക്കുന്ന എന്നാലും അടുത്തത് ഓക്കെ. ഡു പീരിയഡ് ഫ്രീക്ക് ഔട്ട്? പീരിയഡ് തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? എന്റെ അറിവിൽ അംജുക്കാക്ക എനിക്ക് പീരിയഡ്സ് ആയെന്ന് വെച്ചിട്ട് ഇതുവരെ പീരിയഡ്സിന് സമയം സെക്സ് പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒരിക്കലും. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനും എന്റെ വീട്ടിലുണ്ട് പപ്പയും മദറും സിസ്റ്ററും ഒക്കെ ഉണ്ട്. സോ ഐ നോ ലൈക്ക് വാട്ട് സാനിറ്ററി പാഡ്സ് യൂസ്ഡ് ഫോർ, എന്താണ് പീരിയഡ് കാര്യങ്ങൾ, ഇതിന്റെ ഒരു പ്രീ എഡ്യൂക്കേഷൻ എനിക്ക് ഓൾറെഡി അറിയാം. ലൈക്ക് അങ്ങനെ ഇപ്പൊ ആ സമയത്ത് എന്ത് പറ്റുന്നില്ല, ഞാൻ കിടക്കാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോലെ ഈ പീരിയഡ്സിന്റെ ഒരാഴ്ച മുമ്പോട്ടുള്ള എന്റെ ഈ സ്വഭാവത്തിന് വരുന്ന വ്യത്യാസങ്ങൾ, ആ PMS ആ ഒരു ടൈമിൽ പറയുമ്പോ എനിക്ക്, ഞാൻ സെക്സ് എന്ന് പറയുന്നത് എനിക്ക് കറുപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് എനിക്കത്. എനിക്കത് എനിക്കെന്താണെന്ന് അറിയില്ല. സെക്സ് പോട്ടെ, വെറുതെ എൻ്റെ മേലിങ്ങനെ കൈ കെട്ടിപ്പിടിച്ച് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ. അത് അംജുക്കാനെ ഹേർട്ട് ചെയ്തിട്ടില്ല. അത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടാണ്. കാരണം ആ സമയം നോക്കുമ്പോ പീരിയഡ്സ് പോലും ഒന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനൊക്കെ കാണിക്കുമ്പോ ഒരു ഇതാകുമ്പോ അവന്റെ ഉള്ളിൽ എന്താണ് ഇതാന്നുള്ള സംഭവം, അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് ആ ഉള്ളിൽ അങ്ങനെ കിടന്നേനെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാം. Have you ever sent nude pics to your partner at work? എന്റെ ന്യൂഡ് പിക്സ് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ എനിക്ക് അയച്ചു. ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് മാറി നിന്നിട്ടുണ്ട്. ഞാൻ നാട്ടില് അംജുക്ക ഇവിടെ UKയില് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ന്യൂഡ് പിക്സ് അയച്ചിട്ടുണ്ടോ ഞാൻ ഉറപ്പായിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും ഫേസ് ഇല്ലാണ്ടാണ് ഫോട്ടോസ് അയച്ചു കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണെന്നല്ല പറയുന്നത്. എന്ന് വെച്ചിട്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട്. എന്ന് വെച്ചിട്ട് അത് ചെയ്യണം, അത് ഞാൻ ഒരിക്കലും നല്ലതാണ് ജസ്റ്റിഫൈ ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാനും റൈറ്റ് ഇല്ല. കാരണം ഓരോ ഭർത്താവ് ഇപ്പൊ എത്രയോ 2 വർഷം 3 വർഷം കൂടിയിട്ടൊക്കെ നാട്ടിൽ വരുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ അവരോടൊന്നും നിങ്ങൾ വീഡിയോ കോളിൽ പോലും ഇങ്ങനെ ആവരെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉള്ളതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊരു ചില സമയത്ത് ഫണ്ടാണിതാണ്. എന്റെ തല ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഈ ഫോണൊക്കെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്താണെന്നൊന്നും നമുക്കറിയാം. എത്രയൊക്കെ എൻക്രിപ്റ്റഡ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ചോരാം, ലീക്കാവാം. ഈവൻ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോ ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടാവും അംജുക്ക നാളെ നമുക്കൊരു വാച്ച് മേടിക്കണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഫോൺ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് വരെ ഗൂഗിൾ ആപ്സിൽ വരെ വാച്ച് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അതാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അയക്കണ്ടെന്നൊന്നും ഞാൻ പറയാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ അവർ അയറ്റൂല. പക്ഷെ അയക്കുമ്പോൾ നിങ്ങളെ ഫേസ് ഇല്ലാതെ അയക്കാൻ ശ്രദ്ധിക്കുന്നു. അയച്ചിട്ടുണ്ട്. അതൊരു കൺസെന്റ് ഓക്കേ പോണം. എന്തൊരു സെക്സ് മാരേജിന് വെയിറ്റ് ചെയ്തിരുന്നു. സംഗതി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നാമത് കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നതല്ല. എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്ന തന്നെ
കല്യാണത്തിന് വെറും ഒരാഴ്ച ഉള്ളപ്പോഴാണ്, എൻഗേജ്മെന്റും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേടി കാണുന്നത്. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ നമുക്ക്, നമ്മള് ബാംഗ്ലൂർ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ഉമ്മൊക്കെ വെച്ചിട്ടുണ്ടോ വെച്ചാൽ ഞാൻ ഉറപ്പായിട്ട് ഉമ്മ വെച്ചിട്ടുണ്ട് കെട്ടി. അത് ഈവൻ ആ എയർപോർട്ടിൽ തന്നെ വെച്ചിട്ടുള്ളപ്പോ ഫസ്റ്റ് കാണുമ്പോ തന്നെ ഉമ്മ വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഞങ്ങളെ ഫാമിലി ഒക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ ബ്രദർ എല്ലാരും ഉണ്ടായി, നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇത്രയും വെയിറ്റ് ചെയ്ത് കല്യാണം വരെ. ഇപ്പൊ കല്യാണത്തിന് ഞാൻ ഒരു 4-5 അതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് കല്യാണത്തിന്. ഇത് പിന്നെ കല്യാണം വരെ വെയിറ്റ് ചെയ്യണേന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ റൊമാന്റിക് മൊമെന്റ്സ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല റൊമാന്റിക് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആ ഒരു കുറച്ച് സമയമല്ലേ പ്രേമിക്കാൻ കിട്ടിയിരുന്ന ഒരു ടൈം, അത് വേണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാൻ പറ്റി, വെയിറ്റ് ചെയ്തിട്ട് as a married couple, is it awkward or normal to use the bathroom in front of each other? അതൊക്കെ താനേ ബാത്റൂം ഒക്കെ യൂസ് ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഞാൻ മൂത്രമൊഴിക്കാൻ മുട്ടിയ നേരെ പോയി അവിടെ അമ്മിക്കുണ്ടോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല കാര്യങ്ങൾ. അതൊക്കെ നമുക്കൊരു നാണക്കം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് എന്താ പറയാ സ്റ്റാർട്ടിംഗ് പറ്റിയെന്ന് വരത്തില്ല. സ്റ്റാർട്ടിംഗ് ഒക്കെ പറയുമ്പോ ഭയങ്കര നാണൊക്കെ ആയിരിക്കും, ഡോറ് പൂട്ട് ഡ്രസ്സൊക്കെ മാറുമ്പോ അങ്ങനെ അങ്ങനെ നാണക്കേടൊക്കെ ആയിരിക്കും. ഡ്രസ്സ് മാറുമ്പോ നമ്മള് ഡോറൊക്കെ അടച്ച് അങ്ങനൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ പിന്നെ ആകുമ്പോ നമ്മൾ രണ്ടുപേരും ഒരു സോളായി മാറും. നമ്മൾ രണ്ടുപേരും ശരീരമാണെങ്കിൽ ഒരു ശരീരമായി മാറും. പിന്നെ നമുക്ക് അവിടെ നാണക്കേടില്ല, ഒന്നുമില്ല, അവിടെ ഒരു ഒന്നുമില്ല. നമ്മള് ഒരു പിന്നെ നമുക്ക് ബാത്റൂം അല്ല, ഡ്രസ് അല്ല, നാണം അങ്ങനൊക്കെ ഇല്ലാതെ പിന്നെ എന്തായാലും ഈവൻ ഫാട്ട് വരെ ചെലപ്പോ മത്സരം വരെ വെക്കാറുണ്ട്. അത്രയും ഒരു കംഫർട്ട് സോൺ നമ്മള്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ചിലവർക്ക്, ചിലവര് ഇപ്പോഴും പറയുന്നതിന് എന്നോട് പല വീഡിയോസ് ചെയ്യുമ്പോ ഓരോരുത്തർ കമന്റ്സ് ഇടുന്നതാണ്, സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം അലങ്കാരം എന്ന് പറയുന്ന നാണമാണ്, ഷൈനസ് ആണ്. ഞാനിത് വേണ്ടാന്നൊന്നും പറയുന്നില്ല, ആഭരണം അലങ്കാരം നാണം എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളല്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാട്ടോ. എങ്ങനെ ഭയങ്കര നാണുള്ള സ്ത്രീകളും ഉണ്ടാവും ഓരോ. അപ്പൊ എനിക്കതൊരു ഇതില്ല, എനിക്ക് പറയുമ്പോ അംജുക്ക ഞാനാണ്, ഞാനാണ് പവർ ആയിട്ടിരിക്കണം, ഞാനാണ് അംജുക്കാണ്. ഓക്കേ, നൗ ദ ലാസ്റ്റ് വൺ. ഓക്കേ, ഡസ് പ്രഗ്നൻസി സ്കെയർസ് യു? പ്രഗ്നൻസി എന്നുള്ള സാധനം പേടി വന്നിട്ടുണ്ടോ ഉള്ളില്? നമുക്ക് ഇപ്പോഴൊന്നല്ല, കല്യാണം കഴിഞ്ഞ ഉടനുള്ള സമയത്ത് നമ്മുടെ ഹണിമൂണൊക്കെ കഴിഞ്ഞ് അബ്ദുക്ക് തിരിച്ച് യു കെക്ക് പോയി. അപ്പൊ പീരിയഡ്സ് ഒക്കെ ലേറ്റ് ആയി, എനിക്ക് പീരിയഡ്സ് ഒക്കെ സ്കിപ്പ് ആയി, ലേറ്റ് ആയി. അത് മെയിൻ ആയിട്ട് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണമായിരിക്കും. പെട്ടെന്ന് നമ്മള് ഒരു ഇത് എന്താ പറയാ, പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ ഈവെന്റ്, എല്ലാം പുതുമ പുതുമാരനെ നമ്മള് എന്റെ ഹോർമോൺ ഡേറ്റ് ഒക്കെ മാറിയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് പേടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രഗ്നന്റ് ആവോ, പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണോ, പ്രഗ്നന്റ് ആവോ, പീരിയഡ് ടൈമിലാവുന്നില്ല അങ്ങനൊക്കെ. ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോ വേറെ മറ്റേ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് അതൊന്നും ഞങ്ങൾ യൂസ് ചെയ്തിരുന്നില്ല, കോണ്ടം മാത്രമാണ് നമ്മള് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്തത് കോണ്ടം മാത്രം. അതായത് IUDs അങ്ങനെയൊന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ടെൻഷൻ ആയിരുന്നു, കാരണം പലരും പറഞ്ഞിട്ട് ഈവൻ കോണ്ടം ചിലപ്പോ ചിലവർക്ക് പൊട്ടിയും അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേസിലൊക്കെ നമ്മള് ടെൻഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ടെൻഷൻ ഇപ്പൊ പേടിയൂല, ഇപ്പൊ പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയി അത്രേ ഉള്ളൂ. മറ്റേന്ന് വെച്ചാൽ പുതുമോടികളാണ്, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്കും ഉണ്ടാവില്ലേ കുറച്ച് ആഘോഷിക്കണം കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത്. അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല, ഇപ്പൊ ആയി അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മള് അങ്ങനെ ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല, ഇപ്പൊ ഇല്ല, എന്ന് വെച്ചാൽ ആയി കഴിഞ്ഞാൽ ഹാപ്പി അത്രേ ഉള്ളൂ. ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സർസൈസസ് ഫോളോ ചെയ്യുക. ഇത്രയല്ലേ അഞ്ചു ക്വസ്റ്റ്യൻ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ബേബി, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ജ്യൂസി ക്വസ്റ്റ്യൻസിന്റെ ഇത് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തിനു ഇപ്പൊ ഇങ്ങനത്തെ ഒരു സെഷൻ, നിങ്ങളുടെ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ പോരെ. നമ്മള് ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആണ്, ഇതൊക്കെ എന്റെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിന്റെ ഭാഗമാണ് ഇതൊക്കെ ഓരോന്നും പറയുന്നത്. കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഓപ്പണായി സംസാരിക്കണം, നിങ്ങളത് സെക്സ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യത ആണ്, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും മെയിൻ ആണ് പാർട്ട്ണറിനായിട്ട് ഓപ്പണായി സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എന്ത് വിഷയമായിക്കോട്ടെ നിങ്ങൾ സംസാരിക്കണം, അതിനൊരു മോശം നാണക്കേട് അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യം കാര്യങ്ങൾ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ എടുത്ത് വെക്കുന്നത്. കാര്യങ്ങൾ ഫണ്ണിയാണ്, ഒപ്പം ഇൻഫോർമേറ്റീവ് ആയിരിക്കും, രണ്ടും കൂടിയാണ്, ഒരേ രസമായിരിക്കും. Anyway, you all guys had fun, we hope.
പിന്നെ അംജുഖാനോട് സംസാരിക്കാൻ വിടാത്തത് പണ്ടൊട്ടേ ഞാനല്ലേ ഒറ്റയ്ക്ക് ചാനലിൽ സംസാരിച്ചോണ്ടിരുന്നത്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാ, പണ്ടേ ഇന്റർവ്യൂ ഇട്ടാ ഞാൻ സംസാരിക്കുന്നില്ല, അംജുഖാൻ സംസാരിക്കാത്ത ആളാ. അപ്പൊ ഞാനും കൂടി സംസാരിച്ചില്ലെങ്കിൽ അംജുക്ക് ഒന്നും മിണ്ടത്തില്ല. അതാണ് മെയിൻ ആയിട്ട് ഞാനിങ്ങനെ വളവളവളവള സംസാരിക്കുന്നോണ്ടാണ് അംജുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടുന്നത്. അല്ലാണ്ട് ഞാൻ സംസാരിപ്പിക്കാത്തതല്ല, അവന് സംസാരിക്കില്ല. എന്നാലും ഞാനായിട്ട് സംസാരിപ്പിക്കുന്നത്. എന്തായാലും പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കും. അതൊരു വലിയ പ്രശ്നം. ബൈ ബൈ. ഓക്കേ.